ഒരു രാഷ്ട്രീയ അകനാടകം. ജനാധിപത്യ ദൂതൻ. രചനയും വായനയും എം സുകുമാർജി. ഭരണത്തിൻ്റെ നിഗൂഢമായ രാഷ്ട്രീയ അടുക്കളയിൽ ഇപ്പോൾ നടക്കുന്നത് ഗൂഢാലോചനയാണ്. ജനാധിപത്യ മഹിമയിൽ ഒരുവൻ ഭരണകൂടാധിപനെ നിത്യനിരന്തരം നിഷ്കരുണം ചോദ്യങ്ങളുന്നയിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തര ഗൂഢാലോചന. നമുക്കവനെ കൊല്ലാതെ എങ്ങനെ ഇല്ലാതാക്കാം? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതെ, നോക്കൂ, നമ്മൾ ഒരിക്കലും ഇന്ത്യൻ ജനവികാര ചരിത്രം മറന്നുപോകരുത്. അവൻ്റെ മുത്തശ്ശി കൊല്ലപ്പെട്ടപ്പോഴും അച്ഛൻ കൊല്ലപ്പെട്ടപ്പോഴും ജനങ്ങളിൽ വികാര തരംഗങ്ങളുണ്ടായിരുന്നു. ഭരണകൂടങ്ങളെ പിഴുതെറിഞ്ഞിരുന്നു. ശരിയാണ്, ജീവിച്ചിരിക്കുന്നവരെക്കാൾ മരിച്ചവർക്കാണ് ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കാനാവുക. സ്വാഭാവികമായി മരിക്കുന്നതിനേക്കാൾ ഒരുവനും തരംഗ ദൈർഘ്യമുണ്ടാവുക കൊല്ലപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് അവൻ കൊല്ലപ്പെടാതെ തന്നെ കൊല്ലപ്പെട്ടതിൻ്റെ ഫലം നമുക്കുണ്ടാകണം. കൊന്നാലും വേണ്ടിയില്ല, കൊന്നില്ലെങ്കിലും വേണ്ടിയില്ല. സഭക്കകത്തും പുറത്തും അവൻ എനിക്ക് നേരെ തൊടുത്തുവിടുന്ന ചോദ്യശരങ്ങൾക്ക് അറുതിയുണ്ടാകണം. ഞാൻ അഴിമതിക്കാരനാണെന്നും ഏകാധിപതിയാണെന്നും സ്ഥാപിക്കാനായി അവൻ നിരത്തുന്ന തെളിവുകളെല്ലാം, അതെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും വ്യാജ നിർമ്മിതികളും നുണകളും ജൽപ്പനങ്ങളുമാണെന്നും നമുക്ക് വരുത്തി തീർക്കണം. അങ്ങനെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാകണം. സാർ, നമുക്കതിന് അഹിംസാ മാർഗത്തിൽ ജനാധിപത്യ രീതിയിൽ ഒരെളുപ്പ വഴിയുണ്ട്. പറയൂ സഹോദര, അതെന്താണ്? ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പൂച്ചയാക്കുക, പൂച്ചയെ എലിയാക്കുക. പ്ലീസ് വ്യക്തമായി പറയൂ. സഭയ്ക്കകത്തും പുറത്തും രാവും പകലും ഊണിലും ഉറക്കിലും ഒറ്റയ്ക്കും കൂട്ടായും ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം നമ്മൾ സംഘടിതരായി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവൻ ഒന്നുമറിയാത്തവനാണ്, പയ്യനാണ്, പപ്പുവാണ്, വിഡ്ഢിയാണ്, തൻ്റെ രാജ്യത്തോടും ജനതയോടും ഉത്തരവാദിത്തമില്ലാത്തവനാണ്. തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും സുഖത്തിലും കുടുംബാധിപത്യത്തിലുമാണ് അവന് പ്രതിപത്തിയെന്ന്. ഹേ സഹോദര, നമുക്കിത് സാധ്യമായാൽ അവൻ എന്തു പറഞ്ഞാലും ആരും അത് കാര്യമാക്കില്ലെന്നുറപ്പ്, വിശ്വസിക്കില്ലെന്നുറപ്പ്, പിന്തുണക്കാനും കക്ഷി ചേരാനും ആരും തയ്യാറാവില്ലെന്നും ഉറപ്പ്. അങ്ങനെ ജനങ്ങൾ അവനെ രാഷ്ട്രീയ കോമാളിയായി ആഘോഷിച്ചുകൊള്ളും. ഇങ്ങനെയൊരു ഗൂഢാചണ്ട പാകപ്പെടുത്തിയെടുത്തതോടെ ഭരണകൂടാധിപനും കൂട്ടാളികളും തങ്ങളുടെ രാഷ്ട്രീയ അടുക്കളയിൽ നിന്ന് നേരെ സഭയിലേക്ക് നടന്നു. അങ്ങനെ സഭയിലെത്തിയപ്പോൾ കണ്ടതാകട്ടെ, അവൻ തൻ്റെ ന്യൂനപക്ഷ പ്രതിപക്ഷാംഗങ്ങൾക്കിടയിൽ നിന്ന് ഒരുപിടി കടലാസ് രേഖകളും ഫോട്ടോകളും ഉയർത്തിക്കാണിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ ദൃഢനിശ്ചയത്തോടെ ഭരണകൂടാധിപനെതിരെയുള്ള പുതിയൊരു ആരോപണം ഉന്നയിക്കുന്നതാണ് അവൻ. സാർ, ഈ രേഖകൾ മുഴുവൻ ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ 4 പൊതുമേഖലാ സ്ഥാപനങ്ങൾ തൻ്റെ കോർപ്പറേറ്റ് കോബ്രദർക്ക് ബഹുമാനപ്പെട്ട ഭരണകൂടാധിപൻ കൈമാറാൻ നടത്തിയ ഗൂഢാലോചനകളുടെ തെളിവാണ്. അവൻ്റെ പുതിയ ആരോപണത്തെ ഭരണകൂടാധിപനും തൻ്റെ മഹാഭൂരിപക്ഷ ഭരണപക്ഷാംഗങ്ങൾ ഒന്നിച്ചൊന്നാകെ നേരത്തെ പാകം ചെയ്തെടുത്ത പുതിയ അജണ്ടയുടെ വെളിച്ചത്തിൽ വളരെ നാടകീയമായി ഹർഷാരവങ്ങളോടെ അംഗീകരിച്ചുകൊണ്ട് ഡെസ്കുകളിൽ ഇടിച്ചും കരഘോഷമുഴക്കിയും ആഘോഷിച്ചുകൊണ്ടിരുന്നു. അവരുടെ ആഹ്ലാദ പ്രകടനത്തിൽ അവൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ പ്രതിപക്ഷ അംഗങ്ങളാകെ സ്തംഭിച്ചുപോയി. ഭരണപക്ഷത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാകാതെ പലരും പകച്ചിരുന്നു. അവൻ ഭരണപക്ഷാംഗങ്ങളുടെ ഹർഷാരവം പരിഹാസമാണെന്ന് വേഗം തിരിച്ചറിഞ്ഞെന്ന് തോന്നും. ആത്മവിശ്വാസത്തോടെ തുടർന്നു, സാർ, ഇത് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജനാധിപത്യ സർക്കാർ അല്ലെന്നതിൻ്റെ തെളിവുകളാണിത്. സാർ, സഭയിലെ മഹാഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകളാൽ പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേറ്റ് ഭരണകൂടമാണിത്. സാർ, ബഹുമാനപ്പെട്ട ഭരണകൂടാധിപൻ ഒരു കോർപ്പറേറ്റ് ബ്രാൻഡാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണിത്. അപ്പോഴും അത് ആശ്വസിച്ച് ഭരണകൂടാധിപനും ഭരണപക്ഷാംഗങ്ങളും ഡെസ്കുകളിൽ ഇടിച്ചും ഹർഷാരവങ്ങൾ മുഴക്കിയും നടുത്തളത്തിൽ ഇറങ്ങിയും ആഹ്ലാദ നൃത്തമാടി. അവരങ്ങനെ മധുരതരമായി അവനെ പരിഹസിച്ചു കൊണ്ടിരുന്നു. അവർക്ക് മുന്നിൽ പ്രതിപക്ഷാംഗങ്ങളാകെ പ്രതികരണശേഷിയേറ്റവരായി മുഖം താഴ്ത്തിയിരുന്നു അവൻ. അപ്പോഴും താൻ സത്യത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന നിശ്ചയദാർഢ്യത്തോടെ തുടർന്നു. സാർ, നമ്മുടെ പ്രകൃതി വിഭവങ്ങളാകെ ആകാശവും ഭൂമിയും വായുവും ജലവും മുഴുവൻ ഇന്ന് ഏതാനും കോർപ്പറേറ്റ് കമ്പനികളുടെ അധീനതയിലായി കഴിഞ്ഞു. സാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളും
വനങ്ങളും സർക്കാർ ഭൂമിയും കായലും കടലും ഖനികളും മുഴുവൻ സ്വകാര്യ മേഖലയിലാക്കുകയെന്ന നയതന്ത്രത്തിലൂടെയാണ് ബഹുമാനപ്പെട്ട ഭരണകൂടാധിപൻ തന്റെ കോർപ്പറേറ്റ് കോബ്രദർക്ക് നിസ്സാര തുകക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തന്നെ കോടാനുകോടി പൊതുപണം കടം കൊടുത്തുകൊണ്ടാണ് സർ കോബ്രദറെ നിലനിർത്തുന്നത്. സർ, ഒരു മാസത്തിനിടയിൽ മാത്രം ബഹുമാനപ്പെട്ട ഭരണകൂടാധിപനും കോബ്രദറും തമ്മിൽ വിദേശത്തും സ്വദേശത്തും നടത്തിയ ഗൂഢാലോചനകളുടെയും യാത്രകളുടെയും കരാറുകളുടെയും 17 തെളിവുകളാണിത്. അതും ആസ്വദിച്ച് ഭരണകൂടാധിപനും ഭരണപക്ഷ അംഗങ്ങളുമാകെ നടുത്തളത്തിലിറങ്ങി അവനെതിരെ പരിഹാസ നൃത്തമാടിക്കൊണ്ടിരുന്നു. അവൻ, സർ, സാറിത് കാണുന്നില്ലേ? ജനജീവിതത്തിനും ജനങ്ങളുടെ പരസ്പര വിശ്വാസത്തിനും ദേശ സുരക്ഷയ്ക്കും വരെ വെല്ലുവിളികൾ ഉയർത്തുന്ന ഭരണകൂടാധിപനും തന്റെ കോർപ്പറേറ്റ് കോബ്രദറും തമ്മിലുള്ള രഹസ്യ ഇടപാടുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ പരിഹസിക്കുകയാണ്, ചോദ്യങ്ങളെ അടിച്ചമർത്തുകയാണ്. സർ, ഭരണകൂടാധിപനും ഭരണകൂടത്തിനുമെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്ന വിമർശനമുന്നയിക്കുന്ന പൊതുപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും തങ്ങളുടെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കള്ളക്കേസുകളിൽ കൊടുക്കുകയാണ്. നീതിന്യായ സ്ഥാപനങ്ങളെ സ്വാധീനിച്ച് വിചാരണകളില്ലാതെ ജയിലുകളിൽ ഇടുകയാണ്. വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ വെടിവെച്ച് കൊല്ലുകയാണ്. വീടുകൾ കയറിയും ഓഫീസുകൾ കയറിയും ആക്രമിച്ചു കൊല്ലുകയാണ്. സർ, രാജ്യത്തെ ഭരണാധികാരികൾക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പൗരന്മാരുടെ ജനാധിപത്യ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ വെളിപ്പെടുത്തലുകൾ ഓരോന്നും മഹാഭൂരിപക്ഷ ഭരണപക്ഷാംഗങ്ങൾ പരിഹാസമുദ്രകളാലും ആക്ഷേപ ചലനങ്ങളാലും ചുവടുവെപ്പുകളാലും പാരടി സംഗീതത്താലും ആഘോഷമാക്കിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ചിലർ അവനെതിരെ ആക്ഷേപവും ആരോപണവും ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഇവൻ പപ്പുവാണ്, പപ്പു, ഇവൻ ഒന്നും അറിയില്ല, ഇവൻ കഥയറിയാതെ ആട്ടം കാണുകയാണ്, ഇവൻ വെള്ളിക്കരണിയുമായി ജനിച്ചവനാണ്, ദന്തഗോപുരവാസിയാണ്, പാവപ്പെട്ടവന്റെ വേദനകൾ അറിയാത്തവനാണ്, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാത്തവനാണ്, ഇവൻ വിദേശിയുടെ മകനാണ്, വിദേശ സംസ്കാരമുള്ളവനാണ്, വിദേശ വിദ്യാഭ്യാസമുള്ളവനാണ്, വിദേശികളോട് കൂറുള്ളവനാണ്, തന്റെ ജനതയോട്, തന്റെ ദേശത്തോട്, തന്റെ രാജ്യ വികസനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്തവനാണ്, ഉത്തരവാദിത്തമില്ലാത്തവനാണ്, രാഷ്ട്രീയ പക്വതയില്ലാത്തവനാണ്, വ്യക്തി ജീവിതത്തിൽ സുതാര്യതയില്ലാത്തവനാണ്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോരാട്ടവേദികളിൽ നിന്ന് ഒളിച്ചോടുന്നവനാണ്, ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം പാതിവഴികളിൽ ഉപേക്ഷിച്ച് വിദേശ നിഗൂഢ കേന്ദ്രങ്ങളിലേക്ക് ഒളിച്ചോടുന്നവനാണ്, ഇവൻ സഭക്കകത്തും പുറത്തും വിളിച്ചു പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവയാണ്, അതെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ്, വ്യാജമാണ്, നുണകളാണ്, ജൽപ്പനങ്ങളാണ്. സ്നേഹമെന്നും കരുണയെന്നും ബഹുസ്വരതയെന്നും ജനാധിപത്യമെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന വിദേശചാരനാണിവൻ. അങ്ങനെ മഹാഭൂരിപക്ഷ ഭരണപക്ഷാംഗങ്ങളെല്ലാം അവനെതിരായ ആക്ഷേപഹാസ്യാഘോഷം തുടർന്നുകൊണ്ടിരിക്കെ പ്രതിപക്ഷാംഗങ്ങളിൽ ചിലർക്കത് അസഹ്യമായി തോന്നിത്തുടങ്ങി. അവർക്കവനോട് സഹാനുഭൂതി തോന്നിത്തുടങ്ങിയെന്നും തോന്നും. അവർ വേഗം പ്രതിഷേധിക്കാനായി എഴുന്നേറ്റ് നടുത്തളത്തിലേക്ക് കുതിക്കാൻ ഭാവിക്കവേ അവൻ അവരെ തന്റെ കൈകൾ ഉയർത്തി തടഞ്ഞു നിർത്തി. അവരതനുസരിച്ചു ശാന്തരായിരുന്നു. അതോടെ ഭരണപക്ഷ അംഗങ്ങൾ മുഴുവൻ നടുത്തളത്തിൽ നിന്ന് ശാന്തരായി തങ്ങളുടെ സീറ്റുകളിലേക്ക് മടങ്ങി. ഭരണകൂടാധിപൻ ഉൾപ്പെടെയുള്ളവർ അവന്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിയാനുള്ള ഉത്കണ്ഠയോടെ കാത്തിരുന്നു. അങ്ങനെ നിശബ്ദമായ സഭയിൽ അവൻ അക്ഷോഭ്യനായി തന്റെ സീറ്റിനടുത്തുനിന്ന് സ്നേഹപൂർവ്വം നുണക്കുഴികൾ വിടർന്ന പുഞ്ചിരിയോടെ ബഹുമാനപ്പെട്ട ഭരണകൂടാധിപനു നേരെ പതിഞ്ഞ കാൽവെപ്പുകളോടെ നടന്നു. ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഊഹിക്കാനാകാതെ ഭരണകൂടാധിപൻ വീർപ്പുമുട്ടിയപ്പോൾ മഹാഭൂരിപക്ഷ ഭരണപക്ഷാംഗങ്ങളാകെ എന്തും നേരിടാനുള്ള യുദ്ധവീര്യത്തോടെ കാത്തിരുന്നു. അങ്ങനെ അവൻ ഭരണകൂടാധിപന് മുന്നിലെത്തുകയും വിനയാന്വിതനായി തന്റെ ശിരസ്സുയർത്തി അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും കവിളിൽ ചുംബിക്കുകയും ചെയ്തു. അവനപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ വന്യമായ ഭയത്തെ അടുത്തറിഞ്ഞ് പുഞ്ചിരി തോകി. അങ്ങനെ അവൻ തന്റെ സ്നേഹവും വിനയവും ഭരണകൂടാധിപന് പകുത്തു നൽകിയ സംതൃപ്തിയോടെ തന്റെ സീറ്റിലേക്ക് മടങ്ങി. അതേസമയം അവന്റെ പ്രവൃത്തിയിൽ ഭരണകൂടാധിപനും ഭരണപക്ഷാംഗങ്ങളുമാകെ പെട്ടെന്നൊരു നിമിഷം നടുങ്ങിപ്പോയെങ്കിലും അപ്പോൾ തന്നെ അവർ തങ്ങളുടെ പുത്തൻ അജണ്ടയോർക്കുകയും അതിന്റെ കരുത്തിൽ പൂർവാധികം ശക്തിയോടെ ഡെസ്കുകളിൽ ഇടിച്ചും കരഘോഷം മുഴക്കിയും പപ്പു എന്നാർത്ത് വിളിച്ചും അവനെ പപ്പുവായി ആഘോഷിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ സീറ്റിനടുത്ത് ശാന്തനായെത്തി ഹൃദയപൂർവം ഇരുകൈകളും നെഞ്ചിൽ വെച്ച് പതിഞ്ഞ ശബ്ദത്തിൽ വൈകാരികമായി വിളിച്ചു പറഞ്ഞു, അതെ, ഞാൻ പപ്പുവാണ്. കുഞ്ഞുനാളിൽ എന്റെ മുത്തശ്ശിയും അമ്മയും അച്ഛനും അനുജത്തിയും സഹപാഠികളും മാത്രമല്ല എന്നോട് ഇഷ്ടം തോന്നുന്നവരെല്ലാം എന്നെ വിളിച്ചിരുന്നത് പപ്പു എന്ന് തന്നെയാണ്. അവന്റെ വൈകാരികമായ വെളിപ്പെടുത്തൽ ആഹ്ലാദപൂർവ്വം സ്വാഗതം ചെയ്ത് അംഗീകരിച്ചുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങളാകെ ഡെസ്കുകളിൽ ഇടിച്ചു. അതോടെ ഭരണകൂടാധിപൻ ഉൾപ്പെടെയുള്ള ഭരണപക്ഷമാകെ പതറിപ്പോയെന്ന് തോന്നും. അവരിലാകെ മ്ലാനത പടർന്നു. അവൻ മ്ലാനതയെ ആസ്വദിച്ചു. സ്നേഹവാത്സല്യങ്ങളോടെ വിളിച്ചു, അലയോ ബഹുമാനപ്പെട്ട ഭരണകൂടാധിപ, ഇനിയും അങ്ങ് എന്നെ പപ്പു എന്ന് തന്നെ വിളിക്കണം, അതാണ് എനിക്കിഷ്ടം. ഞാൻ ആ വിളിയിൽ അങ്ങേക്കെന്നോടുള്ള
സ്നേഹവും വാത്സല്യവും ജനാധിപത്യ മര്യാദയും അനുഭവിക്കുന്നുണ്ട്. അവന്റെ ആഹ്ലാദാനുഭൂതിയിൽ ഭരണപക്ഷ അംഗങ്ങളാകെ പകച്ചിരുന്നു. പ്രതിപക്ഷാംഗങ്ങൾ അവന്റെ ശുദ്ധ പ്രകൃതിയെ തിരിച്ചറിഞ്ഞ് ആസ്വദിച്ചു, ആനന്ദാസ്വദോകിയിരുന്നു. അവൻ വിനയാന്വിതനായി ശുഭപ്രതീക്ഷയോടെ ആശിച്ചു. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പരസ്പരം, ജനങ്ങൾ പരസ്പരം അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സുതാര്യമായൊരു ജനാധിപത്യ സംസ്കാരവും രാജ്യവുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്നും സ്വപ്നം കാണുന്നത്. അവന്റെ വാക്കുകളിലെ അപകടം തിരിച്ചറിഞ്ഞ ഭരണകൂടാധിപനും മഹാഭൂരിപക്ഷ ഭരണപക്ഷാംഗങ്ങളും ചാടിയെഴുന്നേറ്റ് തങ്ങളുടെ ആക്ഷേപഹാസ്യ അജണ്ട പുറത്തെടുത്തു. അവന്റെ വാക്കുകൾ പാരടിഗാനമായി ആവർത്തിച്ചു പാടുകയും നടുത്തളത്തിലിറങ്ങി താണ്ഡവ നൃത്തമാടുകയും ചെയ്തു. അവൻ പ്രക്ഷുബ്ധമായ ആക്ഷേപഗാനത്തിലും ചടുല നൃത്തത്തിലും പതറാതെ പതിഞ്ഞ ശബ്ദത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സാർ, ബഹുമാനപ്പെട്ട ഭരണകൂടാധിപനും സംഘവും എന്നെയും എന്റെ കുടുംബത്തെയും രാഷ്ട്രീയ പൈതൃകത്തെയും രക്തസാക്ഷിത്വത്തെയും ആക്ഷേപിക്കുകയാണ്, അപമതിക്കുകയാണ്. സാർ, ഇവർ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തെ നിഷേധിക്കുകയാണ്, അപനിർമ്മിക്കുകയാണ്. സാർ, തങ്ങളുടെ കോർപ്പറേറ്റ് സവർണ ഏകാധിപത്യ രാജ്യമെന്ന അജണ്ടയാണ് ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സാർ, അതിന്റെ തെളിവുകളാണ് ഞാൻ നിരന്തരം പുറത്തു കൊണ്ടുവരുന്നത്. അതിനെതിരായ ചോദ്യങ്ങളാണ് സാർ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ബഹുമാനപ്പെട്ട ഭരണകൂടാധിപൻ ചോദ്യങ്ങളെ ഭയപ്പെടുകയാണ്, ജനാധിപത്യത്തിന് മുന്നിൽ കപട ജനാധിപത്യത്തെ ആഘോഷിക്കുകയാണ്. സാർ, ബഹുമാനപ്പെട്ട ഭരണകൂടാധിപൻ സ്വയം ഒരു കോർപ്പറേറ്റ് സവർണേകാധിപതിയായി പരിണമിച്ചിരിക്കുന്നു. ഭരണകൂടാധിപൻ ഏകാധിപതിയാണെന്ന ശബ്ദമുയർന്നതോടെ മഹാഭൂരിപക്ഷ ഭരണപക്ഷാംഗങ്ങളാകെ തീപിടിച്ചവരെ പോലെ പരക്കം വാഞ്ഞു തുടങ്ങിയതോടെ സഭാനാഥൻ തിടുക്കത്തിൽ അനിശ്ചിതകാലത്തേക്ക് സഭ പിരിച്ചുവിട്ട് കടന്നു കളഞ്ഞു. അതോടെ അവരിൽ പലരും തങ്ങളുടെ താണ്ഡവ നൃത്തത്തിന് അവസരം നിഷേധിച്ചതിൽ സ്വന്തം സീറ്റുകൾ പറിച്ചെടുത്ത് ചെയറിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലർ ചെയറുകൾ തല്ലിത്തകർത്തു, ചിലർ ഡെസ്കുകളിൽ ഇടിച്ചുകൊണ്ടിരുന്നു, ചിലർ നിരാശരായി പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു, ചിലർ ഭരണകൂടാധിപന് സംരക്ഷണ കവചം തീർത്തുനിന്ന് വിജയമുദ്രാവാക്യങ്ങൾ മുഴക്കി. ഇതിനിടെ ന്യൂനപക്ഷ പ്രതിപക്ഷാംഗങ്ങൾ മുഴുവൻ വളരെ ശ്രമകരമായിട്ടാണ് അവന് ചുറ്റും സുരക്ഷാ കവചം തീർത്തുകൊണ്ട് സുരക്ഷിതനായി സഭയ്ക്ക് പുറത്തെത്തിച്ചത്. അവൻ അങ്ങനെ നിരന്തരം ഭരണകൂടാധിപനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതിന്, കോർപ്പറേറ്റ് കോബ്രദറുമായുള്ള നിലപാടുകളെ ചോദ്യം ചെയ്തതിന് അവനെതിരെ പലതരം കള്ളക്കേസുകൾ എടുത്തു. കലാപത്തിന് ജനങ്ങൾ ആഹ്വാനം ചെയ്തു, ദേശവിരുദ്ധമായി പ്രവർത്തിച്ചു, രാജ്യത്തെ അപകീർത്തിപ്പെടുത്തി, വ്യക്തികളെയും ജാതികളെയും മതങ്ങളെയും ദൈവങ്ങളെയും അപമാനിച്ചു, കള്ളപ്പണം വെളുപ്പിച്ചു, നികുതി വെട്ടിച്ചു, ശത്രുരാജ്യത്തെ സഹായിച്ചു, തീവ്രവാദികളുമായി ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ, പല പോലീസ് സ്റ്റേഷനുകളിൽ, പല കോടതികളിൽ പലതും വിചാരണക്കെടുത്തു, പലതിലും വിധികൾ വന്നു, പലതിലും ഇനിയും വരാനിരിക്കുന്നു. അവൻ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സ്വതന്ത്രമായി വിളിച്ചു ചേർത്ത പൊതുസമ്മേളനത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ തടിച്ചുകൂടിയ 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ മൈക്കിലൂടെ ദൃഢനിശ്ചയത്തോടെ തന്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു. അവരെനിക്കെതിരെ ആദ്യം ചെയ്തത് രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. ഞാൻ കുടുംബാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കലായിരുന്നു. പിന്നെ അവർ എന്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളുടെ ത്യാഗത്തെയും രക്തസാക്ഷിത്വത്തെയും പരിഹസിച്ചുകൊണ്ടിരുന്നു. അവനെ കേൾക്കാനെത്തിയ 10,000 ഓർമ്മകളിൽ അവന്റെ മുത്തശ്ശിയുടെയും പിതാവിന്റെയും ദാരുണമായ കൊലപാതക സംഭവങ്ങൾ തെളിഞ്ഞു. അവരതിന്റെ നടുക്കം പെയ്തൊഴിയാത്ത നിശബ്ദതയോടെയിരുന്നു. അവൻ ഹൃദയപൂർവ്വം ഓർത്താശ്വസിച്ചു. അങ്ങനെയാണ് ഞാൻ കുടുംബാധിപത്യത്തിന്റെ ആരോപണ നിഴലിൽ നിന്ന് സ്വയം മാറി നടക്കാൻ തീരുമാനിച്ചതും പാർട്ടിയുടെ അധ്യക്ഷ പദവി ഉപേക്ഷിക്കാൻ തയ്യാറായതും തിരിച്ചറിവുകളോടെ ആസ്വദിച്ചു. അങ്ങനെയാണ് അവർക്ക് അധികാരത്തിന്റെ നേതൃതലങ്ങളിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുകയെന്ന തങ്ങളുടെ ഗൂഢാലോചന വിജയം കണ്ടത്. അങ്ങനെയാണ് അവർക്ക് ഞാൻ ഉത്തരവാദിത്തമില്ലാത്തവനാണെന്ന് ആക്ഷേപിക്കാനും അത് ആഘോഷിക്കാനും കഴിഞ്ഞത്. അവന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ സ്ഥാനത്യാഗത്തെ അംഗീകരിച്ച് ജനങ്ങൾ കരഘോഷം മുഴക്കി. പലരും അവന് നേരെ പൂക്കൾ വലിച്ചെറിഞ്ഞാദരിച്ചു. അവൻ ഓർത്തു ചിരിച്ചുകൊണ്ട് തുടർന്നു, പിന്നെ അവർ ചെയ്തത് എന്താണെന്നോ, എനിക്ക് അനുവദിച്ചിരുന്ന പ്രത്യേക സുരക്ഷാപാലകരെ പിൻവലിച്ചു, എന്നെ എന്റെ പരമ്പരാഗത ശത്രുക്കൾ കൊല്ലട്ടെ എന്ന ലാക്കോടെ. അവൻ തന്റെ തന്നെ കൊലയെ ഓർത്തു ചിരിച്ചപ്പോൾ അത് ജനങ്ങളിലാകെ ഉത്കണ്ഠയും നിശബ്ദതയുമാണ് പടർത്തിയത്. അതോടെ അവന്റെ ചിരി മാഞ്ഞു. വിനയാന്വിതനായി അവർക്ക് മുന്നിൽ ശിരസ്സു താഴ്ത്തി നമസ്കരിച്ചു. അവൻ ശാന്തനായി തുടർന്നു,
പിന്നെ അവർ ആസൂത്രണം ചെയ്തത് എനിക്ക് സഭയിൽ സംസാരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കലായിരുന്നു. ഭരണകൂടാധിപന്റെ അഴിമതികളെക്കുറിച്ചും കോർപ്പറേറ്റ് കോബ്രദറുമായുള്ള കോടാനുകോടികളുടെ രഹസ്യ ഇടപാടുകളെക്കുറിച്ചും ഭരണകൂടത്തിന്റെ കോർപ്പറേറ്റ് വൽക്കരണത്തെക്കുറിച്ചും ഭരണകൂടാധിപന്റെ ഏകാധിപത്യ പരിണാമത്തെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം അവരുടെ മഹാഭൂരിപക്ഷ ഭരണപക്ഷംഗങ്ങളാകെ എന്നെ തടഞ്ഞു, കൂകി വിളിച്ചു, ആക്ഷേപിച്ചു, അലങ്കോലപ്പെടുത്തി കയ്യാങ്കളിയിലെത്തിച്ചു. അവന്റെ പൊള്ളുന്ന സഭാനുഭവങ്ങൾ അറിഞ്ഞ് ജനങ്ങൾ സഹതപിച്ചു. എന്തെന്നില്ലാത്ത സ്നേഹാദരങ്ങൾ തോന്നി. അവൻ നിശ്ചയദാർഢ്യത്തോടെ വിളിച്ചു പറഞ്ഞു, അവരങ്ങനെ സഭയിലെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതോടെയാണ് ഞാൻ സഭയ്ക്ക് പുറത്ത് ജനങ്ങളും മാധ്യമങ്ങളുമായി സംസാരിക്കാൻ ലഭിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഭരണകൂടാധിപനോടും കോർപ്പറേറ്റ് കോർപ്പറേറ്ററോടുമുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ചോദിക്കും, ഇനിയും ഞാൻ അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യങ്ങൾക്കെല്ലാം ഭരണകൂടാധിപൻ വ്യക്തമായ ഉത്തരങ്ങൾ നൽകുന്നതുവരെ. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ജനാധിപത്യ അവകാശമാണ്. അതെന്റെയും നിങ്ങളുടെയും ജന്മ അവകാശമാണ്. ഞാൻ അതിനുവേണ്ടി ഏതുതരം ത്യാഗം സഹിക്കാനും തയ്യാറാണ്. ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അവന്റെ ദൃഢനിശ്ചയത്തെയും നയപ്രഖ്യാപനത്തെയും ജനങ്ങളാകെ കരഘോഷത്താൽ ആഘോഷമാക്കി. അതേസമയം അവൻ പുതിയൊരു വെളിപ്പെടുത്തലിനായി തൻ്റെ കൈകൾ ഉയർത്തി കാണിച്ചു. അതോടെ ജനങ്ങളാകെ നിശബ്ദം ജിജ്ഞാസയോടെ ശ്രദ്ധിച്ചിരുന്നു. അവൻ കരുതലോടെ ശാന്തഗംഭീരമായ മനസ്സോടെ വെളിപ്പെടുത്തി, അവർ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നോ, മരണം വരെ എന്നെ ജയിലിലിടാനുള്ള കരുക്കൾ നീക്കുക. അതിനുവേണ്ടി വിവിധ അന്വേഷണ ഏജൻസികളെ കൊണ്ട് പുതിയ പുതിയ കള്ളക്കേസുകൾ എടുപ്പിക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം കുത്തിയിരുത്തുക. ഞാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടത്തുക. ദേശവിരുദ്ധ രഹസ്യരേഖകൾ പിടിച്ചെടുത്തുവെന്ന് പ്രചരിപ്പിക്കുക. ഇതുകൊണ്ടൊന്നും തന്നെ നിർവീര്യനാക്കാനാവില്ലെന്ന ആത്മധൈര്യത്തോടെ അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പക്ഷേ അവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ജനാധിപത്യപരമായി ക്ഷമാപൂർവം സഹോദര്യത്തോടെ സഹകരിച്ചു. അതവരെ കൂടുതൽ പ്രകോപിതരാക്കുകയും ചെയ്തു. മറ്റുള്ളവരെ കേൾക്കാനുള്ള ക്ഷമയും കാത്തിരിപ്പും സഹോദര്യവുമാണ് ജനാധിപത്യത്തിന്റെ പ്രാഥമിക പാഠങ്ങളെന്ന് ഉൾക്കൊള്ളാനേ അവർക്കിപ്പോൾ കഴിയാതായിരിക്കുന്നു. അവന്റെ ജനാധിപത്യ സംസ്കാരത്തെ പ്രശംസിച്ചുകൊണ്ടെന്ന പോലെ ജനങ്ങളിൽ ആരവമുയർന്നു, കരഘോഷമുയർന്നു. അവൻ ഓർത്താസ്വദിച്ചു. നിഷ്കളങ്കം നുണക്കുഴികൾ വിടരം ചിരിയോടെ വെളിപ്പെടുത്തി. അവരിപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് തങ്ങളുടെ ആപനാഴിയിലെ അവസാനത്തെ ആയുധമാണ്. അവരുടെ കള്ളക്കേസുകളിൽ ഒന്നിൽ ഒരു പ്രാദേശിക കോടതിയിൽ വിചിത്രമായ വേഗത്തിൽ തിടുക്കത്തിൽ അതിവിചിത്രമായൊരു വിധി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു. എന്നെ സഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കിക്കൊണ്ടുള്ള 2 വർഷത്തെ ജയിൽ ശിക്ഷ. അവൻ വിധിയെ കൂസാതെ കളിയാക്കി. പ്രസ്തുത വിധി വന്ന് 24 മണിക്കൂറിനകത്ത് എന്നെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള സഭാധിപന്റെ ഓർഡറും കുതിച്ചെത്തി. അതിനേക്കാൾ വേഗത്തിലാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന മറ്റൊരു ഓർഡറും വന്നത്. അവരുടെ വിഡ്ഢിത്തമോർത്ത് അവൻ നിഷ്കളങ്കം പൊട്ടിച്ചിരിച്ചു. അതേസമയം ജനങ്ങളിൽ സഹാനുഭൂതി ഉണർന്നു, നിശബ്ദത പടർന്നു. പലരും നിരാശയോടെ വീർപ്പുമുട്ടുന്നതും വിതുമ്പിക്കരയാറാകുന്നതും അവൻ കണ്ടു. അതോടെ അവൻ്റെ ചിരി മാഞ്ഞു. അവൻ അവനോട് കൃപ തോന്നുകയും അവരെ ഉത്തേജിതരാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അവൻ നേതൃപാടവത്തോടെ ഓർമ്മിപ്പിച്ചു, എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിയാണ് നിങ്ങൾ സഹതപിക്കുന്നതെങ്കിൽ, ആശങ്കപ്പെടുന്നതെങ്കിൽ എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം തെറ്റാണെന്ന് പറയാൻ എനിക്ക് മടിയില്ല. അവന്റെ ഊർജ്ജസ്വലതയും സുതാര്യതയും ജനങ്ങളെ ആകെ ആകർഷിച്ചെന്ന് തോന്നും. സ്നേഹാദരങ്ങളോടെ അവന്റെ ശബ്ദത്തെ അവർ ഉൾക്കൊണ്ടു. അവൻ ശാന്തഗംഭീരമായി സ്വയം തുറന്നു വെച്ചു, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് യാതൊരു അധികാര ചിഹ്നങ്ങളും ഇല്ലാത്തവനായിട്ടാണ്, സ്വതന്ത്ര പൗരനായിട്ടാണ്, ജനാധിപത്യ സംസ്കാരമുള്ളൊരു ശുദ്ധ മനുഷ്യനായിട്ടാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഞാൻ ഇന്ന് അവരാൽ അയോഗ്യനാക്കപ്പെട്ടവനാണ്. അവരാൽ ഞാൻ എൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവനാണ്. വിനയാന്വിതനായി കൂടുതൽ വ്യക്തമാക്കി ആസ്വദിച്ചു, അവരാൽ തന്നെ എൻ്റെ തറവാട്ടിൽ നിന്ന് അല്ല ദന്തഗോപുരത്തിൽ നിന്ന് വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവനാണെന്ന ആരോപണ നിഴലിൽ നിന്ന് പോലും അകന്നു നടന്നവനാണ്. അങ്ങനെ സ്വന്തമായിട്ടൊരു വീടും കുടുംബവും ഇല്ലാത്തവനായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അവൻ്റെ സ്വയം ശുദ്ധീകരണ മനസ്സിന് മുന്നിൽ ജനങ്ങളാകെ നിശബ്ദരായി, സഹതപിച്ചു, കടുത്ത നിരാശ പരന്നു. പലരും സങ്കടം സഹിക്കാനാകാതെ വിതുമ്പിക്കരഞ്ഞു. അവൻ ആത്മവിശ്വാസത്തോടെ ശുഭപ്രതീക്ഷയോടെ ഇരുകൈകളും ജനങ്ങൾക്കു നേരെ ഉയർത്തി വിളിച്ചു പറഞ്ഞു, എൻ്റെ സഹോദരി സഹോദരരെ, ഞാനിതാ ഈ നിമിഷം മുതൽ ഉടുതുണിക്ക് മറുതുണിയുമായി നഗ്നബാധനായി നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി ജനാധിപത്യപരമായി ജീവിക്കാനായി ഇറങ്ങി വരികയാണ്. നമുക്ക് പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കാം,
പരസ്പരം ഉത്തരങ്ങൾ തേടാൻ, പരസ്പരം അംഗീകരിക്കാൻ, ക്ഷമാപൂർവം പരസ്പരം കേൾക്കാൻ, പരസ്പരം ബഹുമാനിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, അങ്ങനെ നമുക്ക് നമ്മുടെ ജനകീയ ജനാധിപത്യ സംസ്കാരത്തെ ആഘോഷിക്കാം. അവൻ്റെ തീരുമാനത്തെ ജനസഞ്ചയമാകെ എഴുന്നേറ്റു നിന്നും കരഘോഷങ്ങളോടെയും ആരവങ്ങളോടെയും ആഹ്ലാദാദരവുകളോടെയും സ്വാഗതം ചെയ്തു. അതിനിടെ അവൻ തൻ്റെ ഒരു ജോഡി വസ്ത്രം കരുതിയിരുന്ന തോൾസഞ്ചിയുമെടുത്ത് വേദിയിൽ നിന്നിറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് നഗ്നപാദനായി നടന്നു. ജനങ്ങൾ അവന് ചുറ്റും സംരക്ഷണ വലയമായി നടന്ന് സ്റ്റേഡിയത്തിന് പുറത്തേക്ക് നടന്ന് റോഡിലേക്ക് ഇറങ്ങി നടന്നു. പലരും അവനോട് ചേർന്ന് നടക്കാനും സംസാരിച്ചുകൊണ്ട് നടക്കാനും ആഗ്രഹിച്ചു. അവനാകട്ടെ തൻ്റെ അടുത്തെത്തുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും വൃദ്ധന്മാരുടെയും സ്നേഹാദരങ്ങളും ജീവിതവും അനുഭവങ്ങളും വിനയാന്വിതനായി അടുത്തറിഞ്ഞുകൊണ്ട് നടന്നു. ഒരുവൻ സ്നേഹാദരങ്ങളോടെ അവനോട് ചോദിച്ചു, താങ്കൾ ഇങ്ങനെ ഒറ്റക്ക് നടന്നുകൊണ്ടിരുന്നാൽ രാജ്യത്തെങ്ങനെ ജനാധിപത്യം സ്ഥാപിക്കാനാകുമെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. അവൻ ചോദ്യം മുഴുവൻ കേൾക്കുകയും ഉത്തരവാദിത്തത്തോടെ അത് അംഗീകരിച്ച് ആസ്വദിക്കുകയും ചെയ്ത് സഹോദരത്തോടെ, സഹോദര നിങ്ങൾ കണ്ണുകൾ തുറന്ന് കാണൂ, കണ്ടില്ലേ ഈ ജനകീയ ജനാധിപത്യ യാത്രയിൽ ഞാൻ ഒറ്റക്കല്ലോ, ഞാനും സഹോദരനും ഉൾപ്പെടെ പതിനായിരങ്ങളല്ലേ. ഗ്രാമഗ്രാമാന്തരം നഗര നഗരാനന്തരം ജനങ്ങളിലാകെ കുടികൊള്ളുന്ന ജനകീയ ജനാധിപത്യ സംസ്കാരത്തെ ഉണർത്താനുള്ള യാത്രയാണിത്. നാളെ ഇത് ജനകീയ ജനാധിപത്യ മഹായാത്രയായി പരിണമിക്കുമെന്ന വിശ്വാസത്തോടെയുള്ള യാത്ര. മറ്റൊരുവൻ പ്രതീക്ഷയൊഴിയാതെ യാത്രയിലെ അനിശ്ചിതത്വമോർത്ത് സംശയിച്ചു, സഹോദര നമ്മൾ എത്ര നാളിങ്ങനെ യാത്ര തുടരും. അവൻ ആത്മവിശ്വാസത്തോടെയും ശുഭപ്രതീക്ഷയോടെയും പ്രതിജ്ഞയെടുത്തു, പ്രാണവായു പോലെ ജനാധിപത്യം തങ്ങൾക്ക് ജീവനും ജീവിതവുമാണെന്ന ജ്ഞാനം അത് ജനസഞ്ചയങ്ങളിലാകെ ഉണർന്നു വരുന്നതുവരെ നമ്മൾ തുടരും. അവൻ്റെ പതിഞ്ഞ ശബ്ദത്താലുള്ള പ്രതിജ്ഞയെ അവനടുത്തുണ്ടായിരുന്നവരിൽ ഒരുവൻ തനിക്കകലെയുള്ളവർക്ക് കേൾക്കാനായി ഉറക്കെ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞു. അത് കേൾക്കാനായതിൻ്റെ അവസാന നിരയിലുള്ള മറ്റൊരുവനത് തനിക്കകലെയുള്ളവർക്കായി ഉറക്കെ ആവർത്തിച്ചു. ജനത അങ്ങനെ അത് ആവർത്തിച്ചു കൊണ്ടിരുന്നതിന് കാതോർത്തുകൊണ്ട് അവൻ ആസ്വദിച്ചു നിന്നു. അങ്ങനെ ഏവരും അത് കേട്ടുവെന്നുറപ്പായതോടെ അവൻ ഉറക്കെ തുടർന്നു. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ വിശ്വാസികളെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത് രാജ്യത്തൊരു ഭൂരിപക്ഷ ജനാധിപത്യ ഭരണകൂടം സ്ഥാപിക്കുന്നതുവരെ നമ്മൾ യാത്ര തുടരും. തൻ്റെ പ്രതിജ്ഞയെ തുടർന്ന് അവൻ മുന്നോട്ട് നടക്കാൻ ആരംഭിച്ചു. അതേസമയം അവൻ്റെ പ്രതിജ്ഞയെ അവനിലൂടെയും മറ്റുള്ളവരിലൂടെയും പതിനായിരങ്ങളുടെ ഹൃദയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. അവരങ്ങനെ ജനകീയ ജനാധിപത്യത്തിൻ്റെ ഉണർവും ആവേശവുമായി അവനോടൊപ്പം എത്താൻ വേഗത്തിൽ നടന്നു. പലരും അവനോടൊപ്പം എത്താൻ പണിപ്പെട്ടു. അപ്പോൾ പലരുടെയും മനസ്സുകളിൽ പണ്ട് നഗ്നപാദനായി കുതിപ്പാർന്ന വേഗത്തിൽ നടന്നിരുന്ന മഹാത്മാഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ ദണ്ഡിയാത്രയുടെ വേഗവുമാണ് ഉണർന്നത് ഇത്രേ. ഒരുവൾ അവനോടൊപ്പം നടത്ത വേഗം ആസ്വദിച്ച് നടന്നുകൊണ്ട് ചോദിച്ചു, സഹോദര രാജ്യം കൈയടക്കിക്കഴിഞ്ഞ കോർപ്പറേറ്റ് സവർണ ഏകാധിപത്യ ശക്തിയെ താങ്കൾ വില കുറച്ച് കാണുന്നുണ്ടോ? താങ്കളുടെ ചിരിയും വിനയുമെല്ലാം കാണുമ്പോൾ സംശയം തോന്നുകയാണ്. അവൻ അവളുടെ സംശയത്തെ ആദരപൂർവ്വം അംഗീകരിച്ചു. സഹോദരിയുടെ ചോദ്യം എന്നോടൊപ്പമുള്ളവരുടെ എല്ലാം ചോദ്യമാണെന്ന തിരിച്ചറിവും സഹോദര്യവുമായി അവനവിടെ നിന്നു. അനുഭാവപൂർവ്വം തനിക്കാവുന്ന ശബ്ദത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ജനങ്ങൾക്കാകെ കേൾക്കുമാറുച്ചത്തിൽ മറ്റുള്ളവർ അത് ഏറ്റു പറഞ്ഞു കൊടുത്തു. അവൻ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാനെന്ന വ്യക്തിയെ നിങ്ങൾ പരിഗണിക്കാതിരിക്കൂ, പകരം നിങ്ങൾ എൻ്റെ ജനാധിപത്യ സന്ദേശത്തെയും ജനാധിപത്യ സംസ്കാരത്തെയും പരിഗണിക്കൂ, തിരിച്ചറിയൂ, സ്വീകരിക്കൂ. താൻ പറഞ്ഞത് മറ്റുള്ളവർ ഏറ്റുപറഞ്ഞു പറഞ്ഞ് പതിനായിരങ്ങൾ മുഴുവനും അത് കേട്ടുകഴിഞ്ഞു എന്നുറപ്പ് വന്നതോടെ അവൻ നേതൃഗൗരവത്തോടെ തുടർന്നു, ശരിയാണ്, അവരുടെ കോർപ്പറേറ്റ് സവർണ ഏകാധിപത്യ ശക്തി അതിപ്രബലമാണ്. പക്ഷേ അതിനേക്കാൾ മഹാശക്തിയാണ് നമ്മുടെ ജനകീയ ജനാധിപത്യ ശക്തി. അത് നമ്മൾ തിരിച്ചറിയാൻ സമയമായിരിക്കുന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നു. അവർ സഭയിലെ മഹാഭൂരിപക്ഷത്തിൻ്റെ ബലത്തിലാണ് നമ്മുടെ പ്രകൃതി വിഭവങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രതിരോധ മേഖലയും ശസ്ത്ര സാങ്കേതിക വിദ്യകളും നീതിന്യായ സംവിധാനങ്ങളും മാധ്യമങ്ങളുമെല്ലാം കോർപ്പറേറ്റുകൾക്ക്, പ്രത്യേകിച്ചും ഭരണകൂടാധിപന്റെ കോർപ്പറേറ്റ് കോബ്രദർക്ക് പതിച്ചു കൊടുത്തിരിക്കുന്നത്. അവന്റെ വെളിപ്പെടുത്തുകൾ ഓരോന്നും മുൻനിര ജനങ്ങൾ പിന്നിര ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തിരിച്ചറിവുകളുടെ ജനകീയ കൈമാറ്റത്തിന്റെ ജനാധിപത്യ രീതിയെ അവൻ ആസ്വദിച്ചു കണ്ടു. അവൻ നേതൃഗൗരവത്തോടെ ദൃഢനിശ്ചയത്തോടെ വിളിച്ചു പറഞ്ഞു, നമ്മുടേതായിരുന്നതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ നമുക്ക് മുന്നിൽ അഹിംസയുടെ ജനകീയ ജനാധിപത്യ വിചാരണയും തിരഞ്ഞെടുപ്പുമല്ലാതെ വേറെ കുറുക്കുവഴികളൊന്നുമില്ല. അവൻ്റെ ലക്ഷ്യവും മാർഗവും ഉൾക്കൊണ്ടെന്ന പോലെ പലരും
പരസ്പരം ശരിവച്ചു. തിരിച്ചറിവിലായവർ ഉത്തേജിതരായി. അവൻ നേതൃഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകി. നമ്മൾ പക്ഷേ അവരുടെ സവർണേകാധിപത്യ ശക്തിയെ അതിന്റെ ആഴത്തിലും പരപ്പിലും തിരിച്ചറിയാതെ പോയാൽ രാജ്യത്തിന്റെ ജനാധിപത്യ സംസ്ഥാപനം അസാധ്യമാവുക തന്നെ ചെയ്യും. അവൻ എന്താണ് വിശദമാക്കാൻ ശ്രമിക്കുന്നതെന്ന ജിജ്ഞാസയോടെ പതിനായിരങ്ങൾ നിശബ്ദം കാതോർത്തു. അവൻ ഉത്തരവാദിത്വപൂർവ്വം വിശദീകരിച്ചു. അവരുടെ മാതൃസംഘവും പിതൃസംഘവും നമുക്ക് പ്രത്യക്ഷാനുഭവമാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒളി സംഘങ്ങളും തീവ്ര ചാവയർ സംഘങ്ങളും നിരവധിയാണ്. ദേശങ്ങളുടെ, ഭാഷകളുടെ, ജാതികളുടെ, മതങ്ങളുടെ, ദൈവങ്ങളുടെ, മൃഗങ്ങളുടെ, ആഹാരത്തിന്റെ, വസ്ത്രത്തിന്റെ, നിറത്തിന്റെ, മുദ്രാവാക്യങ്ങളുടെ, ചിഹ്നങ്ങളുടെ, പതാകകളുടെ പേരിൽ വേഷപ്രച്ഛന്നരായി പ്രവർത്തിക്കുന്നവർ നിരവധിയാണ്. തന്റെ വെളിപ്പെടുത്തലുകളെ ഉത്കണ്ഠയോടെ കേട്ടിരുന്ന പതിനായിരങ്ങളോടവൻ തുടർന്നു. തങ്ങളുടെ മാതൃസംഘത്തിന്റെയും വേഷപ്രച്ഛന്ന സംഘങ്ങളുടെയും ആസൂത്രണ മികവിലൂടെയാണ് അവർ തങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനശ്രദ്ധയെ തിരിച്ചുവിടാനും ജനാധിപത്യത്തിനുമേൽ തങ്ങളുടെ സവർണേകാധിപത്യത്തിന്റെ അജണ്ടകൾ ഓരോന്നും നടപ്പാക്കാനുള്ള രാഷ്ട്രീയ പശ്ചാത്തലമൊരുക്കുന്നത്, തിരഞ്ഞെടുപ്പുകളിൽ പോലും വിജയം കൊയ്യുന്നത്. അവന്റെ വെളിപ്പെടുത്തലുകളിൽ ജനസഞ്ചയമാകെ പകച്ചു, വിസ്മയിച്ചു. അവൻ തന്റെ ധാർമ്മിക രോഷമൊതുക്കി ഉത്തരവാദിത്വപൂർവ്വം വിളിച്ചു പറഞ്ഞു, സഹോദരീ സഹോദരന്മാരെ, അത്തരം സന്ദർഭങ്ങളിലാണ് അവർ പലപ്പോഴും ദേശീയതയുടെയും മതത്തിന്റെയും ജാതിയുടെയും ദൈവത്തിന്റെയും പള്ളികളുടെയും ക്ഷേത്രങ്ങളുടെയും പേരിൽ നമ്മളുടെ തെരുവുകൾ കലാപഭൂമികളായി മാറ്റുന്നത്, ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്, തീവെപ്പുകൾ ഉണ്ടാകുന്നത്, കൊലകൾ ഉണ്ടാകുന്നത്, കൊള്ളകൾ ഉണ്ടാകുന്നത്. അപ്പോഴൊക്കെയാണ് രാജ്യാതിർത്തികളിൽ കടന്നുകയറ്റങ്ങളും പിടിച്ചെടുക്കലുകളും വെടിവെപ്പുകളും തീവെപ്പുകളും യുദ്ധഭീഷണികളും ബോംബ് സ്ഫോടനങ്ങളും ഉണ്ടാകുന്നത്, വീര രക്തസാക്ഷിത്വങ്ങൾ ഉണ്ടാകുന്നത്. ഏകാധിപത്യ ശക്തികളുടെ ആഴവും പരപ്പുമറിഞ്ഞ് പതിനായിരങ്ങളാകെ നിസ്സംഗരായി. പലരും തളർന്നു, നിരാശരായി. അവനാകട്ടെ തന്റെ സഹോദരി സഹോദരന്മാരുടെ നിസ്സംഗതയും നിരാശയും അകറ്റാനും അവരിൽ ശുഭപ്രതീക്ഷയും ജനാധിപത്യ ശക്തി ഉണർത്താനും ആഗ്രഹിച്ചു. അവൻ നേതൃഗൗരവത്തോടെ വിളിച്ചു പറഞ്ഞു, എന്റെ സഹോദരി സഹോദരന്മാരെ, എപ്പോഴൊക്കെയാണോ ഏകാധിപതികൾ രാജ്യത്തെ കീഴടക്കാൻ ശ്രമിച്ചിരുന്നത് അപ്പോഴൊക്കെ പൂർവികർ ജനാധിപത്യ രീതിയിൽ തന്നെയാണ് പരാജയപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് നമുക്കും ജനാധിപത്യമല്ലാതെ വേറെ ലക്ഷ്യവും മാർഗവും ആയുധവുമില്ല. അത്രയേറെ കരുത്താർന്ന ജനാധിപത്യ ബോധ്യവും വിശ്വാസവും നെഞ്ചിലേറ്റി അവൻ നഗ്നപാദനായി നിലാവെളിച്ചത്തിലൂടെ നടന്നു. അവനെ പിന്തുടർന്ന് പതിനായിരങ്ങളും നടന്നു. അങ്ങനെ അവരുടെ ജനകീയ ജനാധിപത്യ യാത്രയിൽ പങ്കെടുക്കാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാനും അവർക്ക് ദാഹജലവും ആഹാരവും വിശ്രമസ്ഥാനം ഒരുക്കാനും വഴിയോരങ്ങളിലെല്ലാം പതിനായിരങ്ങൾ വേറെയുമുണ്ടായി വന്നു. ശുഭം.